നമസ്കാരം. നമ്മുടെ പുറം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പുറം എന്ന പ്രോഗ്രാമിൽ പുതിയൊരു സംരംഭം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പിറവത്ത് നിന്നും എറണാകുളത്തേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ മാമലക്കവലയ്ക്കും അതുപോലെ തന്നെ മുള്ളൂർപ്പടിക്കും ഇടയ്ക്കായിട്ട് പെട്രോൾ പമ്പിന്, നമ്മുടെ ഇവിടെയുള്ള രണ്ടാമത്തെ പെട്രോൾ പമ്പിന് മുമ്പിലായിട്ട് നടത്തുന്ന ഗ്രീൻ കൾച്ചർ എന്ന് പറയപ്പെടുന്ന ഒരു വളക്കടയിലാണ് ഇന്ന് ഞങ്ങളുള്ളത്. അപ്പോൾ അത് തുടങ്ങിയതും അതിൻ്റെ വിശേഷങ്ങളുമാണ് ഇന്ന് നമ്മുടെ പിറവത്ത് പ്രോഗ്രാമിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ സംരംഭം ഗ്രീൻ കൾച്ചർ എന്ന് പറയപ്പെടുന്ന ഈ വളണ്ടിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ പുത്തൻ വീട്ടിലെ സന്തോഷിയേട്ടനാണ്. സന്തോഷിയേട്ടൻ്റെ വൈഫാണ് നിമിഷ ചേച്ചിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ നിമിഷ ചേച്ചി ഈ ഒരു വളണ്ടിപ്പോയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരും. നമുക്കറിയാം ആദ്യ കാലഘട്ടത്തിലൊക്കെ പിറവത്തൊക്കെ വളണ്ടിപ്പോൾ അതുപോലെ തന്നെ വളക്കച്ചവടമൊക്കെ കിട്ടുന്ന കടകളൊക്കെ വളരെ കുറവായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ചെടികൾ വളർത്താനും അതുപോലെ തന്നെ മറ്റുള്ള കാർഷിക ആവശ്യങ്ങൾക്കൊക്കെ വളണ്ടിപ്പോയൊക്കെ തേടി പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംരംഭം ഇവിടെ തുടങ്ങിയതിനെക്കുറിച്ച് നമ്മളെല്ലാവരും ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. അപ്പോൾ നിമിഷ ചേച്ചി നമസ്കാരമുണ്ട്. നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഗ്രീൻ കൾച്ചർ എന്ന് പറഞ്ഞ ഈ വളണ്ടിപ്പോൾ ആരംഭിച്ചതിനെ കുറിച്ച് ഒന്ന് പറയാമോ? എന്താണ് അതിൻ്റെ ഒരു സംരംഭം എന്നൊക്കെ ഒന്ന് പറയാമോ? വളണ്ടിപ്പോൾ ആരംഭിക്കാനുള്ള മെയിൻ ഒരു അതിന് പുറകിലത്തെ ഒരു മോട്ടീവ് എന്നാന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പളത്തിന് പെട്ടെന്ന് ചെല്ലുമ്പോഴത്തേന് നമുക്ക് അവൈലബിൾ അല്ല പിറവത്ത്. സൊസൈറ്റി അവർക്കൊരു വർക്കിംഗ് ടൈം ഉണ്ട്. അങ്ങനെ ആയി കഴിഞ്ഞപ്പം വളം അവൈലബിൾ അല്ല, നമുക്ക് ആവശ്യമുള്ള സമയത്ത് കിട്ടത്തില്ല. അങ്ങനെ ആയപ്പം നമുക്ക് സ്വന്തമായിട്ട് ഒരു വളക്കട തുടങ്ങിയാലോ എന്നൊരു ഐഡിയ വന്നു. ഞങ്ങൾക്ക് അത്യാവശ്യം പറമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, കൃഷിയുടെ കാര്യങ്ങളൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നു. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് നമ്മൾ ഇതിന്റെ ലൈസൻസിന്റെ തിരക്കിയപ്പം, ലൈസൻസ് കിട്ടണമെങ്കിൽ ഇതിന് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ബി എസ് സി കെമിസ്ട്രി അല്ലെങ്കിൽ അഗ്രികൾച്ചർ വേണം ഉള്ളൂ. അത് അപ്പം ഇത് ഞങ്ങൾ രണ്ടുപേരും കൊമേഴ്സ് ഫീൽഡിലുള്ള, അങ്ങനെ അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഒരു കോഴ്സ് നടത്തുന്നുണ്ട് ഇതിനു വേണ്ടി, ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കോഴ്സ് നടത്തുന്നത്. ആ കോഴ്സ് ഞാൻ പോയി ചെയ്തു. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഓൺലൈൻ ആയിട്ട് ആ കോഴ്സ് നടത്തി. കോവിഡിന്റെ സാഹചര്യത്തിൽ ഓൺലൈൻ ആയിട്ട് അവർ നടത്തി. അത് ഒരു 3 മാസത്തെയാണ്. അവര് 15 ദിവസം കൊണ്ട് ഓൺലൈൻ ആയിട്ട് ചെയ്യുവായി. എക്സാം ഒക്കെ ഉള്ളത്. അത് കഴിഞ്ഞ 3 ദിവസം പ്രാക്ടിക്കൽ കുമരകത്ത് കെ വി കെയില് ചെയ്തു. അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടി, അത് വെച്ച് ലൈസൻസ് അപ്ലൈ ചെയ്തു. അപ്പൊ നമ്മള് നിലവില് പണ്ടത്തെ പോലെ വന്ന് നമുക്ക് ഒരു വളക്കടയൊന്നും തുടങ്ങാനൊന്നും പറ്റില്ല. ബന്ധപ്പെട്ട് എന്തെങ്കിലും കോഴ്സ് പഠിച്ചിരിക്കണം അല്ലേ? അപ്പൊ അങ്ങനെ ഇങ്ങനത്തെ ഒരു ടച്ച് ചെയ്തപ്പോ എങ്ങനെയുണ്ടായിരുന്നു ഈ കോച്ച്, ഈ ക്ലാസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ? കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം കൃഷിയായിട്ട് അറിയാവുന്നതുകൊണ്ട് നമുക്ക് പറയുമ്പം ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ക്ലാസ്. അത്യാവശ്യം അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു വളണ്ടിപ്പോടെ ഈ ഒരു ലൈസൻസ് എടുത്ത് ഇതിങ്ങനെ ആരംഭിച്ചല്ലേ. അപ്പൊ ഇതിനകത്ത് നമുക്ക് സാധാരണക്കാർക്കാണ് ഏറ്റവും കൂടുതൽ വളം ആവശ്യം, കൃഷിക്കാർക്കാണ് കൂടുതൽ ആവശ്യം. അതുപോലെ ഇപ്പൊ നാട്ടില് ഒരുപാട് ആൾക്കാർ ഈ രണ്ടര വർഷമായിട്ട് കോവിഡിന്റെ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ വീടുകളിൽ ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ, അപ്പൊ അവർക്കൊക്കെ ഒത്തിരി ആവശ്യമുണ്ട്. അപ്പൊ എന്തൊക്കെ എന്താണ് നമുക്ക് ഇവിടെ ഉള്ളത്? ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് രാസവളങ്ങളിൽ നമുക്കുള്ള മിക്സേഴ്സ് ഉണ്ട്. അതായത് 18 18 8 8 16 അങ്ങനെയുണ്ട്. പിന്നെ നമുക്ക് എല്ലുപൊടി ഉണ്ട്, ചാണകപ്പൊടി ഉണ്ട്, വേപ്പും പിണ്ണാക്കുണ്ട്. വേപ്പും പിണ്ണാക്ക് എല്ലുപൊടിയൊക്കെ ഒരു 3-4 ടൈപ്പ് നമ്മുടെ ഉണ്ട്. പല ടൈപ്പ് പല ക്വാളിറ്റിയിലുള്ളതുണ്ട്, പല റേറ്റിലും ഉള്ളതുണ്ട്. പിന്നെ നമുക്ക് ബയോ ഫെർട്ടിലൈസേഴ്സ്, അതായത് അപ്റ്റെക്കിന്റെ ബയോ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, ജീവാണു വളങ്ങളുണ്ട്, പിന്നെ നാനോ യൂറിയ, അങ്ങനെ ജൈവ കീടനാശിനികളും ഉണ്ട്. നിലവിലിപ്പോ നമ്മളിവിടെ ആരംഭിച്ച കക്ക പോലെയുള്ള സംഭവങ്ങൾ എല്ലാം ഇതുണ്ട്, കൊക്കോപീറ്റ് ഉണ്ട്. അപ്പൊ സാധാരണ ആൾക്കാർക്ക് അത്യാവശ്യം ഒരു കൃഷിക്കാരൻ അല്ലെങ്കിൽ ഒരു കൃഷിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ചേച്ചി പറഞ്ഞാല് വീട്ടില് കൃഷിത്തോട്ടൊക്കെ നടത്തുന്നവർക്കൊക്കെ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. നമ്മളിവിടെ എത്ര മണിക്ക് ഓപ്പൺ ആക്കണതൊക്കെ? ഇതിവിടെ രാവിലെ 8 മണിയോടടുത്ത് 7:30 ഓപ്പൺ ആവും, പിന്നെ വൈകുന്നേരം 1:30 വരെയൊക്കെ ഉണ്ട്. ഇത് തുടങ്ങിയതിന് ശേഷം ചേച്ചിയുടെ ഒരു ഒരു എക്സ്പീരിയൻസ്, നമ്മൾ ഇങ്ങനത്തെ ഒരു സംരംഭത്തിലേക്ക് ആദ്യമായിട്ടാണ് തുടങ്ങുന്നത്, അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ. വലിയ കുഴപ്പമില്ല, ആൾക്കാർ അറിഞ്ഞ് ഇങ്ങനെ വരുന്നു, കുഴപ്പമില്ലാണ്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടേക്കുന്നത്. അവർക്ക് സൊസൈറ്റിയുടെ അവിടെ പോയി ഒരു ഓട്ടോ പിടിച്ച് വരുമ്പം അവർക്ക് ചെലവ് കൂടുതലാണ്. ഇവിടെയുള്ള ഒത്തിരി ചേട്ടന്മാരൊക്കെ ആണെങ്കിലും വരുന്നുണ്ട്. ഞങ്ങൾക്ക് വളരെ സൗകര്യമാണ് ഇവിടെ തുടങ്ങിയത്, നല്ല രീതിയിലാണ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നത്. സാധാരണ ഗതിയിൽ ഇപ്പൊ ഇങ്ങനെ വളക്കച്ചവട അല്ലെങ്കിൽ വളത്തിന്റെ തുടങ്ങാനായിട്ട് തുടങ്ങിയപ്പോ ചേച്ചിയുടെ മനസ്സിൽ എന്തായിരുന്നു? അങ്ങനെ ഇങ്ങനെ തുടങ്ങുമ്പോഴത്തേക്ക് എന്തായിരിക്കും നമ്മുടെ മനസ്സിൽ? സാധാരണ ഗതിയിൽ എല്ലാവരും ലേഡീസ് അല്ലെങ്കിൽ ഒരു ജെന്റ്സ് ഒക്കെ തുടങ്ങുമ്പോൾ കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഷോപ്പൊക്കെയാണ് ആൾക്കാർ. അപ്പൊ ഇങ്ങനെ തുടങ്ങുന്നതിനെ പറ്റി എന്തെങ്കിലും ഒരു ഇതുണ്ടായോ? എല്ലാരും
സ്റ്റൈൽ ഫീൽഡിലോട്ട് പോയാൽ സാധാരണക്കാർക്ക് ആവശ്യമുള്ള സാധനങ്ങളും കിട്ടണല്ലോ. പിന്നെ നോക്കിയപ്പോ പിറവത്ത് വേറെ ഇങ്ങനെ കാര്യം ഓർഗാനിക് വളങ്ങളുടെ ഉണ്ട്, പക്ഷെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുന്ന ഒരു ഷോപ്പ് വേറെ ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു, വേറെ ഷോപ്പുകളില്ല. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു മനസ്സിൽ തോന്നിയതുകൊണ്ട് ഇങ്ങനെ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ പിറവത്ത് നിമിഷ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിൽ പല രീതിയിലും ആളുകൾ ഓരോരോ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ലേഡീസ് ആണെങ്കിൽ ലേഡീസിൻ്റെ ആവശ്യമായിട്ടുള്ള കടകൾ, അല്ലെങ്കിൽ ജെൻസിൻ്റെ, എല്ലാം വ്യത്യസ്തമായ ഒരു. പക്ഷെ ഇങ്ങനത്തെ ഒരു വളണ്ടിപ്പോ നമുക്കറിയാവുന്ന ഗ്രീൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഈ വളണ്ടിപ്പോ ഇപ്പം നമുക്കറിയാം ഈ പിറവത്തിൻ്റെ അവിടെ നിന്ന് പാലം കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുമ്പോഴത്തേക്ക് തന്നെ മുല്ലൂർപ്പടി ജംഗ്ഷനിൽ തന്നെയാണ് ഇത്, റോഡ് സൈഡിൽ തന്നെയാണ് ഇതുള്ളത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം കൃഷിക്ക് ആവശ്യമായിട്ട് ഒരു കൃഷിക്ക് ഒരു കർഷകന് ആവശ്യമായ എല്ലാ വിഭവത്തിൽപ്പെട്ടുള്ള വളങ്ങളും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ചേട്ടനെ കുറിച്ച്, ചേട്ടയ്ക്ക് വേറെ ഒരു ഷോപ്പ് ഉണ്ടോ? ചേട്ടയ്ക്ക് ഒരു ഫൈനാൻസ് ഉണ്ട്, അത് ഈ കൂടെ പാരലൽ ആയിട്ട് നടത്തുന്നുണ്ട്. അപ്പൊ ചേച്ചി ഇവിടെ ഫുൾ ടൈം ഉണ്ടാവും? ഞാൻ ഫുൾ ടൈം ഉണ്ടാവും അല്ലേ. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ പിറവങ്കാർക്ക് ഏറ്റവും അത്യാവശ്യകരമായ, അത്യാവശ്യം എന്ന് വെച്ചാൽ പിറവത്ത് കൃഷിക്കാരനും അതുപോലെ കർഷകരെയും അതുപോലെ തന്നെ വീട്ടമ്മമാർക്കൊക്കെ ചെടികൾ വളർത്താനും ഒക്കെ ഒത്തിരിയുള്ള ഇതിലുള്ള വളങ്ങളൊക്കെ ലഭിക്കുന്ന നമ്മുടെ ഒരു ചെറിയ സംരംഭമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമുക്കിവിടെ കിട്ടും, അല്ലെങ്കിൽ ഇനി ഇല്ലെങ്കിൽ തന്നെയാണെങ്കിൽ ഇവിടെ നമ്മൾ വിളിച്ച് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം നമുക്ക് എത്തിച്ചു കൊടുക്കാനും പറ്റും. അപ്പോൾ വളരെ സന്തോഷം, നമ്മൾ ഇവിടെ ഗ്രീൻ കൾച്ചർ എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു വളണ്ടിപ്പോയുടെ ഈ ഒരു സംരംഭത്തിൽ ഞങ്ങൾക്ക് എത്താൻ പറ്റി വളരെ സന്തോഷം. പിറവങ്കാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രത്യേകം ഒന്നുകൂടി ഇൻഫോം ചെയ്യുകയാണ്, നമ്മുടെ മുല്ലൂർപ്പടി ജംഗ്ഷനിൽ പെട്രോൾ പമ്പിന് നേരെ ഓപ്പോസിറ്റാണ് ഗ്രീൻ കൾച്ചർ എന്ന് പറയപ്പെടുന്ന ഈ വളണ്ടിപ്പോ. അപ്പോൾ നമുക്ക് ആവശ്യമായ വളം കാര്യങ്ങളെല്ലാം ഇവിടെ വന്ന് വാങ്ങാം. അപ്പോൾ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ച് നിമിഷ ചേച്ചിക്ക് വളരെ സന്തോഷം. താങ്ക് യു.